പ്രസംഗിച്ചുകൊണ്ട് വന്ന് ഒരു കൂട്ടം യുവാക്കന്മാർ കടന്നു വന്നു, കോളേജ് സ്റ്റുഡൻസ് കർണാടകയിൽ. അവരെന്തോ കർണാടക ഭാഷയിൽ പറഞ്ഞുകൊണ്ട് വന്നു. പറഞ്ഞതെല്ലാം മുട്ടം തെറിയാണ്, അവരുടെ ഭാഷയാണ് പറഞ്ഞത്. മനസ്സിലാകാത്തത് നല്ല ഉപകാരം, സ്തോത്രം. അടുത്ത് വന്നു, അടി ആരംഭിച്ചു, അത് നല്ലവണ്ണം മനസ്സിലായി, സ്തോത്രം. ആമേൻ. ബൈബിളിൽ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ ആദ്യമായിട്ട് അടി ഞാൻ കൊള്ളുന്നത് ബാംഗ്ലൂരിൽ വെച്ചാണ്. അത് ഈ ചെറുപ്പക്കാർ, കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടി, ഇടി കൊണ്ടാൽ ചെറുപ്പക്കാർ ഇടി കൊള്ളണം, അതിന് ചൂടുണ്ട്, സ്തോത്രം. ആമേൻ. അവിടെ വെച്ച് ഞാൻ ചമ്മന്തിയാക്കാൻ വേണ്ടി അവർ ഇടിക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു ദൂകാൻ, ഒരു കടക്കാരൻ പോലീസിന് ഫോൺ ചെയ്തു. പോലീസ് വന്നു. ഇതെല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസാണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് ശകലം കഷ്ടം. ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം. ആമേൻ. നമ്മൾ ഈ ഡിസംബർ മാസത്തിലും കുളിക്കാൻ പോകുന്നില്ല. പിള്ളേരൊക്കെ എണ്ണ തേച്ച് വിടും പണ്ട കാലങ്ങളിൽ. ആറ്റിൽ പോയോ കുളത്തിൽ പോയി കുളിക്കാൻ, പിള്ളേർ അവിടെ പോയിരുന്നുകൊണ്ട് കുളത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ തൊട്ട് നോക്കും. നല്ല തണുപ്പാണ്, കുളിക്കത്തിൽ കുത്തിയിരിക്കും. പിന്നെ എന്ത് ചെയ്യും, കുളിക്കാതെ പോയാൽ മമ്മി അടിക്കും. കാരണം മമ്മി എന്ത് ചെയ്യും, സോപ്പ് നോക്കും, സോപ്പ് തേഞ്ഞിട്ടുണ്ടോ എന്ന്. സ്തോത്രം. പിള്ളേർ ഒറ്റ മുങ്ങും മുങ്ങും, എവിടെ വെള്ളത്തിൽ ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം. ഇതുപോലെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം. സംശയമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെല്ലാം നിങ്ങളെല്ലാം കെമിക്കൽ സ്റ്റുഡൻസാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ്. ആമേൻ. പോലീസ് വന്നു, അറസ്റ്റ് ചെയ്തു. ഇതും ആദ്യത്തെ എക്സ്പീരിയൻസാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം. ആ കോക്സ്റ്റോണിൽ നിന്ന് മെജസ്റ്റിക് ഏരിയ ഒരു 5-4 കിലോമീറ്റർ വരും. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത്, എന്നെയും സ്റ്റീഫനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. 1967 ഞങ്ങൾ ചുറ്റും നോക്കിയപ്പോൾ കാണാം, ഇന്നത്തെ വണ്ടിയൊന്നും അന്നില്ല. അന്ന് രാജദൂത്, ലൂണാർ, ഇതേ ഉള്ളൂ. ബാക്കിയെല്ലാം സൈക്കിളുകളും സൈക്കിൾ രക്ഷകളും കുതിരവണ്ടികളും ഉള്ള കാലങ്ങളാണ്. വന്ന ആൾക്കാരെല്ലാം രാവിലെ ഒരു 8:30 ജോലിക്ക് വേണ്ടി പോയ ആളുകൾ വണ്ടിയെല്ലാം നിർത്തി വെച്ചിട്ട് ഈ രണ്ട് യുവാക്കന്മാർ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയണം. ഇങ്ങനെ നോക്കി സ്റ്റീഫൻ ഞാനും പറഞ്ഞു, ബ്രദർ, 5000 രൂപ മുടക്കി കുറേ ഹാൻഡ് ബിൽസ് അടിച്ച് ഒരു മീറ്റിംഗ് പബ്ലിഷ് ചെയ്താലും ഇതുപോലെ ആളുകളെ കിട്ടത്തില്ല. അതിൽ വരുന്നതിൽ 80% വിശ്വാസികളായിരിക്കും, 20% രക്ഷിക്കപ്പെടാത്തവർ. ഇതിപ്പോൾ 100% രക്ഷിക്കപ്പെടാത്തവർ. ഇവർ വിട്ടാൽ ഇവർ അടുത്ത് കിട്ടത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു പാട്ട് പാടിക്കൊണ്ട് ആരംഭിക്കാം നമ്മുടെ പരിപാടി. സ്തോത്രം. ആമേൻ. അപ്പോൾ ഇപ്പോൾ ഇവർ തല്ലിയാൽ പോലീസ് അടുത്തുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ, സ്തോത്രം, അവരെയും കൂടെ അറസ്റ്റ് ചെയ്യും. സ്റ്റീവൻ പറഞ്ഞു, നല്ല ഐഡിയയാണ്, നമുക്കൊരു ഹിന്ദി പാട്ട് പാടാം. പാട്ടാരംഭിച്ചു. സ്തോത്രം. എവിടെ? തെരുവിൽ. അദ്ദേഹം പറഞ്ഞു, തും ചുപ്ചാപ് കരു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അന്ന് ഈ തുമ്മിൻ്റെ ആപ്പിൻ്റെയും ഡിഫറൻസ് അറിയത്തില്ല. ഞങ്ങളും പറഞ്ഞു തും ചുപ്ചാപ് കരു എന്ന് പറഞ്ഞു. പോലീസ് ചുപ്ചാപ് കിയ. ഞങ്ങൾ കോക്സ്റ്റൗണിൽ നിന്ന് മെജസ്റ്റിക് ഏരിയ വരെ പാട്ട് പാടി. തല്ലിയ പാർട്ടിയും കൂടെ വരികയാണ്. ഇതുവരെ മെജസ്റ്റിക് ഏരിയ വരെ കൊണ്ടുവന്നു. ഞങ്ങളെ ജയിലിൻ്റെ അടികളെല്ലാം തുറന്നു. പോലീസ് സ്റ്റേഷൻ്റെ അടികൾ തുറന്നു. ചുരുക്ക് അകത്ത് കയറ്റി. ഇതും ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ